നമസ്കാരം രാമായണ കഥയുടെ വിവിധ ഭേദങ്ങളുള്ളതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് കമ്പരാമായണമാണ് കമ്പരാമായണത്തെ അധികരിച്ചാണ് പ്രാദേശികമായ വിവിധ രാമായണ ഭാഷയങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് കമ്പരാമായണം എഴുതിയ കമ്പരെക്കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവും നമുക്കൊന്ന് നോക്കാം സീതാന്വേഷണത്തിനായി ലങ്കയിലെത്തിയ ഹനുമാന്റെ പ്രഹരമേറ്റതോടെ ലങ്കാലക്ഷ്മി ലങ്ക വിട്ടു ലങ്കാലക്ഷ്മി കാളിയുടെ രൂപാന്തരമായിരുന്നു ശ്രീകാളി രാമരാവണ യുദ്ധം കാണാൻ തനിക്ക് ഭാഗ്യം കിട്ടാഞ്ഞതിലെ കുണ്ഠിതം ശ്രീ പരമേശ്വരനെ അറിയിച്ചു ശിവൻ ദേവിയെ സാന്ത്വനപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു നീ ദ്രാവിഡ നാട്ടിൽ ചെന്ന് അവിടെയുള്ള സ്വയംഭൂ സ്വയംഭൂലിംഗ ക്ഷേത്രത്തിൽ ഉറപ്പിക്കുക ഞാൻ അവിടെ കമ്പരായി അവതരിച്ച് തമിഴ് ഭാഷയിൽ രാമായണം രചിച്ച് പാവക്കൂത്ത് നടത്തിക്കാം അപ്പോൾ നിനക്ക് കാണുന്നതിനേക്കാൾ വ്യക്തമായും ഭംഗിയായും ൂർണമായും ശ്രീരാമകഥ വിശേഷിച്ച് രാമരാവണയുദ്ധം കേട്ടും കണ്ടും രസിക്കാം ദേവി തിരുവണ്ണനല്ലൂർ സ്വയംഭൂലിംഗ ക്ഷേത്രത്തിൽ ആവാസമർപ്പിച്ചു ക്ഷേത്ര സമീപത്ത് ശങ്കരനാരായണൻ എന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു ഭാര്യയായ ചിങ്കരവല്ലി സന്താനലബ്ധിക്ക് സ്വയംഭൂലിംഗ ദേവനെ ആരാധിച്ചു പോന്നു ശ്രീ മഹാദേവൻ മുൻനിശ്ചയം അനുസരിച്ച് അവതരിച്ചു അപവാദംഗീതിയായ വല്ലി സ്വസന്താനത്തെ ക്ഷേത്ര സംഗീതത്തിൽ ഉപേക്ഷിച്ച് പോയി ആ കുട്ടിയെ ഗണേശ കൗണ്ടർ എന്ന ഒരാളെടുത്ത് ജയപ്പ വള്ളനെന്ന കൗണ്ടപ്രമാണിയെ ഏൽപ്പിച്ചു അപുത്രനായിരുന്ന കൗണ്ടപ്രമാണി ആ ശിശുവിനെ സ്വപുത്രനായി സ്വീകരിച്ച് വളർത്തി കൊടിമരക്കമ്പത്തിന്റെ ചുവട്ടിൽ കിടന്നു കിട്ടിയ ശിശുവിന് കമ്പൻ എന്ന് പേരിട്ടു ബാല്യത്തിൽ തന്നെ അതിബുദ്ധിമാനായിരുന്ന കമ്പൻ പ്രകൃതി അലസനായിരുന്നുവെങ്കിലും യുവാവായപ്പോൾ അതി പണ്ഡിതനായി കമ്പരെന്ന് അറിയപ്പെട്ടു ഒരിക്കൽ ചോളരാജാവ് കമ്പരോടും കവിസദസ്സിലെ സദസ്സിലെ മറ്റൊരംഗമായ ഒട്ടക്കൂത്തനോടും ഒരാമകഥ തമിഴ് കവിതയായി നിർമ്മിക്കാൻ ഏർപ്പാട് ചെയ്തു സേതു ബന്ധനം വരെ ഒട്ടക്കൂത്തനും യുദ്ധപ്രകരണം കമ്പരും നിർമ്മിക്കണമെന്നായിരുന്നു രാജാവിന്റെ നിർദ്ദേശം ആറു മാസം കൊണ്ട് അത് നിർവഹിച്ചു കമ്പർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന വിവരമറിഞ്ഞ രാജാവ് നാളെ തന്നെ രാമായണകൃതി സദസ്സിൽ വായിച്ചു കേൾപ്പിക്കണമെന്ന് ഉത്തരവായി അന്ന് തന്നെ ഒരു രാത്രി കൊണ്ട് കവിത എഴുതി തീർക്കാനിരുന്ന കമ്പർ ഒന്നും എഴുതാതെ ഉറങ്ങിപ്പോയി വെളുപ്പിനുണർന്നപ്പോൾ ഏതോ ഒരു ദിവ്യകൃതി തിരോധാനം ചെയ്യുന്നത് കണ്ട് വഴുതി വെടിച്ചുതേ അമ്പ എന്ന് കമ്പർ കുണ്ടിതപ്പെട്ടപ്പോൾ എഴുതി മടിച്ചുതേ കമ്പ എന്ന് ആ ദിവ്യാകൃതി അരുളി ചെയ്തിട്ട് ഉടൻ അപ്രത്യക്ഷയായി കമ്പർ നോക്കിയപ്പോൾ രാമായണം പൂർണമായി ആരോ എഴുതി വച്ചിരിക്കുന്നു ഇത് ചെയ്തത് വാഗ്ദേവതയായ ശാരദാ ഭഗവതിയാണെന്ന് അനുമാനിച്ച് കമ്പർ കൃതി രാജസദസ്സിൽ പാടി കേട്ടവർ ആശ്ചര്യ ഭരിതരായി പിന്നീട് രാജകൽപ്പന ദേവാലയത്തിലെ ദേവി പ്രതിഷ്ഠയുടെ സന്നിധാനത്തിൽ യുദ്ധകാന്ഡകഥ നടത്തി തുടങ്ങി അങ്ങനെയാണ് കമ്പരെ കുറിച്ചുള്ള പ്രധാനമായ ഒരു ഐതിഹ്യം കമ്പർ ശിവാവതാരമാണെന്ന വിശ്വാസവും കമ്പരാമായണം വാഗ്ദേവി വിരചിതമാണെന്നുള്ളതും സങ്കൽപ്പ നിർബന്ധങ്ങളായിരിക്കാം കമ്പരാമായണ പ്രബന്ധത്തിൽ ദിവ്യ മഹാത്മ്യം കിട്ടി കമ്പരാമായണത്തിന്റെ പ്രചാരം വാൽമീകി രാമായണത്തിലെ അടിസ്ഥാന രാമകഥയിലില്ലാത്ത സങ്കല്പ കഥകൾ വ്യാപകമാക്കി വെബ്ഡെസ്ക് തത്തുമ